ആസ്ട്രമീംസ് ഇന്ത്യയും ഫിഷറീസ് വകുപ്പ്, സെൻട്രൽ ഹ്യൂമൻ റിസോഴ്സ് ഫോറം, കനിവ് ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ കണ്ണൂർ തയ്യിൽ മൈതാന പള്ളിയിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ആശുപത്രികളില്ലാത്ത പ്രദേശങ്ങളിൽ പോലും ഇതിനോടകം തന്നെ ക്യാമ്പ് സംഘടിപ്പിച്ച മെഡിക്കൽ സേവനങ്ങൾ ഉറപ്പുവരുത്താൻ ആസ്ട്രമീംസിന് ആയിട്ടുണ്ട്. സൗജന്യ വൃക്കരോഗ നിർണയം, ECG, BP തുടങ്ങിയ ടെസ്റ്റുകളും ടെമ്പറേച്ചർ, പൾസ് ചെക്കപ്പ് കൂടാതെ ആവശ്യമായ മരുന്നുകളും സൗജന്യമായി ക്യാമ്പിൽ നൽകുന്നുണ്ട്. ആസ്ട്രമീംസിന്റെ മെഡിക്കൽ മൊബൈൽ ബസ്സിലാണ് ക്യാമ്പ് നടത്തുന്നത്. കണ്ണൂർ ജില്ലയിൽ ഏതാണ്ട് 100 ക്യാമ്പുകൾ ഇതുവരെ നടത്തി വന്നിട്ടുണ്ട്. ഇനിയും കണ്ണൂർ ജില്ലയിൽ നമ്മൾ ഈ സേവനം എല്ലാ എത്തിപ്പെടാൻ പറ്റാത്ത പല ഏരിയകളിലേക്കും നമ്മൾ എത്തിക്കുന്നതാണ്. ഹോസ്പിറ്റലൈസ്ഡ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഫെസിലിറ്റി കിട്ടാത്ത പല റിമോട്ട് ഏരിയകളും നമ്മുടെ കേരളത്തിൽ ഇന്നും ഉണ്ട്. അവിടെയൊക്കെ അവിടെ നിന്നുള്ള ആളുകൾക്കൊക്കെ ചിലപ്പോൾ കൊളസ്ട്രോളിൻ്റെ അല്ലെങ്കിൽ ഷുഗറിൻ്റെ അല്ലെങ്കിൽ പല മെഡിസിൻസ് ഉണ്ടോ, ആ മെഡിസിൻസൊക്കെ തീർന്നിട്ട് മേടിക്കാൻ പോയി മേടിക്കാൻ, അതായത് ടൗണിലേക്ക് എത്തിപ്പെടാൻ പറ്റാത്തതുകൊണ്ട് പല ദിവസങ്ങളിലും മെഡിസിൻ കഴിക്കാത്ത ആളുകൾ ഞങ്ങൾ എടുത്തു വന്നിട്ടുണ്ട്. മൈതാനപ്പള്ളിയിൽ നടത്തിയ ക്യാമ്പ് ജനങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമാകുന്ന ഒന്നായിരുന്നുവെന്ന് വാർഡ് കൗൺസിലർ മുസ്ലിഹ് മടത്തിൽ പറഞ്ഞു. ജനങ്ങൾക്ക് പ്രയോജനപ്രദമാകുന്ന രീതിയിൽ അവരെ പരമാവധി ഉപയോഗിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഈ പ്രദേശത്തേക്ക് ഈ ക്യാമ്പ് വെച്ചിട്ടുള്ളത്. ഈ പ്രദേശത്ത് ഒരുപാട് മത്സ്യത്തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലമാണ്. അവർക്ക് കൂടുതൽ പ്രയോജനപ്പെടട്ടെ എന്നുള്ള ഉദ്ദേശത്തോടുകൂടി വെച്ച ഈ ക്യാമ്പ് നല്ല രീതിയിൽ നടന്നു പോകുന്നു. രാവിലെ 10 മുതൽ 3 വരെയായിരുന്നു ക്യാമ്പ് സംഘടിപ്പിച്ചത്. കഴിഞ്ഞ ദിവസം പറശ്ശിനിയിലാണ് ക്യാമ്പ് നടന്നത്. വ്യാഴാഴ്ച അഴീക്കോട് നീർക്കടവ് സ്കൂളിൽ ക്യാമ്പ് സംഘടിപ്പിക്കും. ജില്ലയിലെ മലയോര മേഖലയിൽ ഉൾപ്പെടെ മെഡിക്കൽ സേവനം എത്തിക്കാൻ ഇവർക്കായിട്ടുണ്ട്. മൈതാനപ്പള്ളിയിലെ ക്യാമ്പിൽ ഡോക്ടർ നദീജയുടെ സേവനമാണ് ഒരുക്കിയത്. ഫിഷറീസ് വകുപ്പിന്റെ സൊസൈറ്റി ഫോർ അസിസ്റ്റൻസ് ടു ഫിഷർ വുമൺ ജില്ലാ മിഷൻ കോർഡിനേറ്റർ PP പ്രസന്നൻ, ആസ്ട്രമീംസ് ക്യാമ്പ് ജില്ലാ കോർഡിനേറ്റർ KR രാകേഷ്, മുഹമ്മദ് ആസിഫ്, ജിതിൻ ജോയ്, അബ്ദുൽ നിസാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ കണ്ണൂർ.